फ्रेंड्स എല്ലാവർക്കും ലേണേഴ്സ് അക്കാദമിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അശ്വതി നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞാൻ ഇന്ന് പാലക്കാട് ജില്ലയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പാലക്കാട് ജില്ല 1957 ജനുവരി 1-നാണ് രൂപം കൊള്ളുന്നത് 1957 ജനുവരി 1-ന് എന്താണ് സംഘകാലത്ത് പൊറൈനാട് എന്നറിയപ്പെട്ടിരുന്നത് പാലക്കാടാണ് എന്താണ് പൊറൈനാട് എന്നറിയപ്പെട്ടിരുന്നത് പാലക്കാടാണ് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല അങ്ങനെ പാലക്കാടിന് ഏറ്റവും വലിയ ജില്ല എന്ന പദവി ലഭിക്കുന്ന വർഷം 2006-ലാണ് എന്താണ് ഏറ്റവും വലിയ ജില്ല എന്ന പദവി ലഭിക്കുന്നത് 2006-ലാണ് ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലയും പാലക്കാട് തന്നെയാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ ഉള്ള ജില്ലയും പാലക്കാടാണ് സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല ഏറ്റവും സാക്ഷരതയിലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ല പാലക്കാടാണ് ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഷൊർണൂരാണ് ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ പാലക്കാടും ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ ഷൊർണൂരുമാണ് ഇനി ഏറ്റവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്നതും അതുപോലെ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ചോദിച്ചാൽ അതും പാലക്കാടാണ് ഈ കറുത്ത മണ്ണിന്റെ സാന്നിധ്യമാണ് എന്ത് പരുത്തി ഉൽപാദനത്തിന് സഹായിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപാദിപ്പിക്കുന്ന ജില്ലയും പാലക്കാടാണ് അപ്പൊ എന്തൊക്കെയാണ് നെല്ല് ഉൽപാദിപ്പിക്കുന്നുണ്ട് നിലക്കടല പരുത്തി അതുപോലെ കരിമ്പ് ഇനി പാലക്കാട് ചുരം കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് ഇത് പാലക്കാട് ചുരം കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ചുരമാണ് അതിന് കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ് എന്ന് ചോദിച്ചാൽ അതും പാലക്കാട് ചുരമാണ് കേരളത്തിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം എന്താണ് ഏറ്റവും വലിയ ചുരം കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മലമ്പുഴയാണ് മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഭാരതപ്പുഴ മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ് കേരളത്തിന്റെ നൈൽ എന്നാണ് ഭാരതപ്പുഴ അറിയപ്പെടുന്നത് കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നതും മലമ്പുഴ തന്നെയാണ് കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നതും മലമ്പുഴ തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ മലമ്പുഴയിലാണുള്ളത് കേരളത്തിലെ ആദ്യ റോക്ക് ഗാർഡൻ അതുപോലെ മലമ്പുഴ റോക്ക് ഗാർഡന്റെ ശില്പിയാണ് നെക്ചന്ദ് മലമ്പുഴ റോക്ക് ഗാർഡന്റെ ശില്പിയാണ് നെക്ചന്ദ് മലമ്പുഴയിലെ യക്ഷി എന്ന പ്രസിദ്ധ ശില്പം കാനായി കുഞ്ഞിരാമന്റേതാണ് മലമ്പുഴയിലെ യക്ഷി എന്ന ശില്പം കാനായി കുഞ്ഞിരാമന്റേതാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് നടക്കുന്ന ക്ഷേത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രമാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ക്ഷേത്രമാണ് കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം ഇനി MT വാസുദേവൻ നായരുടെ ജന്മസ്ഥലമാണ് പാലക്കാടുള്ള കൂടല്ലൂർ MT വാസുദേവൻ നായരുടെ ജന്മസ്ഥലമാണ് കൂടല്ലൂർ അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് കിളിക്കുറിശി മംഗലത്താണ് പാലക്കാടുള്ള കിളിക്കുറിശി മംഗലത്താണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം എപ്പോഴും ചോദിക്കുന്നതാണ് അത് കിളിക്കുറിശി മംഗലമാണ് ഈ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് ഭാരതപ്പുഴ ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം പദ്ധതി ഇത് തൂതപ്പുഴയിലാണ് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ഒരു മിനി ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം പദ്ധതി ഇത് തൂതപ്പുഴയിലാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന ഡാമാണ് പറമ്പിക്കുളം ഡാം ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന ഡാമാണ് പറമ്പിക്കുളം ഡാം
കേരളത്തിലെ ഏക മയിൽ വളർത്തൽ കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ചൂലന്നൂരാണ്. കേരളത്തിലെ ഏക മയിൽ വളർത്തൽ കേന്ദ്രം ചൂലന്നൂരാണ്. ഇനി ചൂലന്നൂർ മയിൽ സങ്കേതം എന്നാണ് നിലവിൽ വന്നത്? 2007ലാണ് ചൂലന്നൂർ മയിൽ സങ്കേതം നിലവിൽ വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലന്റ് വാലി. അത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലിയാണ്. ഇനി സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നതാണ് സിംഹവാലൻ കുരങ്ങുകൾ. സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ്. ഇനി സിംഹവാലൻ കുരങ്ങുകളെ സൈലന്റ് വാലിയിൽ കാണാൻ മാത്രം കാണാനുള്ള കാരണം അവിടെ വെടിപ്ലാവുകൾ ഉള്ളത് കൊണ്ടാണ് സിംഹവാലൻ കുരങ്ങുകളെ സൈലന്റ് വാലിയിൽ കാണുന്നത്. ഇനി സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് 1984ലാണ്. പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിക്കുന്നത്, 1984. ഇനി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്, തൊട്ടടുത്ത വർഷം 1985. ഇനി പുരാണങ്ങളിലെല്ലാം സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. എന്താണ് സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്നതും സൈലന്റ് വാലിയാണ്. ഇനി സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് മണ്ണാർക്കാട്. മണ്ണാർക്കാട് താലൂക്കിലാണ്. ഇനി സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. എന്താണ് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. ഉത്ഭവത്തിലും താഴുണ്ട്, തൂതപ്പുഴയിലും താഴുണ്ട്, നമുക്ക് അങ്ങനെ ഓർത്തു വെക്കാം. ഇനി സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. മാറിപ്പോരുത്, ഉത്ഭവിക്കുന്നത് തൂതപ്പുഴയും ഒഴുകുന്ന നദി കുന്തിപ്പുഴയുമാണ്. ഇനി മലിനീകരണം കുറഞ്ഞ പുഴയാണിത് കുന്തിപ്പുഴ എന്ന് പറയുന്നത്. അപ്പം സൈലന്റ് വാലിയാണ് ഏറ്റവും വലിയ മഴക്കാട്. ഇവിടെ എന്താണ് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നുണ്ട്. വെടിപ്ലാവുകളുടെ സാന്നിധ്യം കൊണ്ടാണ് എന്താണ് നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കുന്നത്. 1984 ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്നുണ്ട്. മണ്ണാർക്കാടാണ് പഞ്ചായത്ത്. ഉത്ഭവിക്കുന്നത് തൂതപ്പുഴയും ഒഴുകുന്ന നദി കുന്തിപ്പുഴയുമാണ്. ഇനി ധോണി വെള്ളച്ചാട്ടം, മീൻവല്ലം വെള്ളച്ചാട്ടം, പാത്രക്കടവ് വെള്ളച്ചാട്ടം ഒക്കെ പാലക്കാട് ജില്ലയിലാണ്. ഈ കൊക്കക്കോള വിരുദ്ധ സമരത്തിലൂടെ ലോക പ്രശസ്തമായ പഞ്ചായത്താണ് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത്. അത് പ്ലാച്ചിമടയിലാണ്, പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമടയിലാണ് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത്. ഇനി കൊക്കക്കോള സമരത്തിന്റെ നായികയായിരുന്നു മയിലമ്മ. കൊക്കക്കോള സമര നായികയായിരുന്നു മയിലമ്മ. ഇനി പാലക്കാട് കോട്ട പണി കഴിപ്പിച്ചത് ഹൈദർ അലിയാണ്. ആരാണ്? ഹൈദർ അലിയാണ് പാലക്കാട് കോട്ട പണി കഴിപ്പിക്കുന്നത്. ജൈന തീർത്ഥാടന കേന്ദ്രം, പാലക്കാട് ജൈന തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജൈനിമേട് എന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ കുമാരനാശാൻ വീണപൂവ് രചിച്ച സ്ഥലവും ജൈനിമേടാണ്. എന്താണ് കുമാരനാശാൻ വീണപൂവ് രചിച്ച സ്ഥലവും ജൈനിമേടാണ്. അതുപോലെ കുഞ്ചൻ നമ്പ്യാർ, കുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഒറ്റപ്പാലത്താണ്. കുഞ്ചൻ സ്മാരകം ലക്കിടി ഒറ്റപ്പാലത്താണ്. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം. ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനമാണ് തൂണക്കടവ്. എവിടെയാണ്? തൂണക്കടവാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം. 2010ലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്, 2010. ഇനി ഇന്ത്യയിലെ 38ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണിത് പറമ്പിക്കുളം, 38ാമത്തെ. കൂടാതെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണിത് പറമ്പിക്കുളം. തമിഴ്നാട്ടിലൂടെ മാത്രം, തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴിയാണ് പ്രവേശനം. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് തൂണക്കടവാണ് ആസ്ഥാനം. കൂടാതെ എന്താണ് ഇവിടെ കാണപ്പെടുന്ന കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം കൂടിയാണ്. ഇന്ത്യയിലെ 38ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് തമിഴ്നാട് വഴിയാണ് പ്രവേശനം. ഇനി പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. എന്താണ് പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത്? നെല്ലിയാമ്പതിയാണ്.
കൂടാതെ പാലക്കാടൻ കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതും നെല്ലിയാമ്പതിയാണ്. പാലക്കാടൻ കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതും നെല്ലിയാമ്പതിയാണ്. ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് നെല്ലിയാമ്പതി. എന്താണ് ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം? ഇനി കേശവൻ പാറ സ്ഥിതി ചെയ്യുന്നതും നെല്ലിയാമ്പതിയാണ്. കേശവൻ പാറ സ്ഥിതി ചെയ്യുന്നു. എന്തൊക്കെയാണ്? പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നു, ഓറഞ്ച് തോട്ടങ്ങൾ കാണപ്പെടുന്നുണ്ട്, പാലക്കാടൻ കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു, കേശവൻ പാറ സ്ഥിതി ചെയ്യുന്നു. ഇതെല്ലാം നെല്ലിയാമ്പതിയാണ്. ആദ്യ എന്താണ്, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല. കൂടാതെ എന്താണ്, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ അതുപോലെ ഇന്ത്യയിലെ തന്നെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി പാടം പാലക്കാട് കഞ്ചിക്കോടാണ് സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി പാടം എവിടെയാണ്? കഞ്ചിക്കോട്. ഇന്ത്യയിലെ ആദ്യ ഡിഫൻസ് പാർക്ക് സ്ഥാപിതമായത് എവിടെ? ഒറ്റപ്പാലത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് പാർക്ക് ഒറ്റപ്പാലത്താണ് സ്ഥാപിച്ചത്. ഇനി പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം പാലക്കാടാണ്. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം പാലക്കാടാണ്. ഇനി പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ ആസ്ഥാനം ഒലവക്കോടാണ്. എവിടെയാണ്? ഒലവക്കോടാണ് പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ ആസ്ഥാനം. കൂടാതെ മലബാർ സിമന്റ്സിന്റെ ആസ്ഥാനം പാലക്കാട് വാളയാറാണ്. മലബാർ സിമന്റ്സിന്റെ ആസ്ഥാനം വാളയാറാണ്. ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പാലക്കാട് കഞ്ചിക്കോടാണ്. എന്താണ്? ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കഞ്ചിക്കോടാണ്. ഇത്രയാണ് പാലക്കാടിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.